പുതുവത്സര ദിനത്തിൽ ആറ്റിങ്ങൽ പട്ടണത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളിൽ കോവിഡ് ജാഗ്രതാ മാനദണ്ഡങ്ങൾ പാലിച്ച് ക്ലാസ് റൂം പഠനം പുനരാരംഭിച്ചു. സാനിറ്റൈസർ, മാസ്ക്, സാമൂഹ്യ അകലം എന്നീ ജാഗ്രതാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം പുനരാരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള എന്നിവർ സ്കൂളുകളിലെത്തി കുട്ടികൾക്ക് പുതുവത്സരാശംസകൾ നേർന്നു. കൂടാതെ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക ബോധവൽക്കരണവും നൽകി. പ്ലസ് ടു വർഷമാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ക്ലാസ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും സാനിറ്റൈസിങ്ങും എല്ലാം ഞങ്ങളുടെ സേഫ്റ്റിയൊക്കെ ഇടയിൽ ഞങ്ങളുടെ ടീച്ചേഴ്സും സ്കൂളിന്റെ എല്ലാ അധികാരികളും വളരെ നന്നായിട്ട് തന്നെ ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരും വലിയ ഭാഗ്യമാണെന്ന് തന്നെ പറയാം. ഇങ്ങനെ ഒരു അധ്യാപനം തുടങ്ങാൻ സാധിച്ചത് ഒരുപാട് മിസ് ചെയ്ത് എല്ലാവരും, ടീച്ചേഴ്സിനെയായാലും സ്കൂളിലെ സ്റ്റാഫ്സിനെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവരും മിസ് ചെയ്തു. പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരുപാട് നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണമല്ലോ. ഗവൺമെന്റ് ബോയ്സ്, ഗേൾസ്, നവഭാരത്, അവനമുച്ചേരി ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ഇന്നും വിദ്യാധിരാജ, സി എസ് ഐ എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ചയുമാണ് ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 190 കുട്ടികൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അതിലെ 25% കുട്ടികൾ രാവിലെയും ബാക്കി 25% കുട്ടികൾ ഉച്ചകഴിഞ്ഞും വരാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച മുഴുവനും ഈ രീതിയിൽ കുട്ടികൾ ഇരിക്കുന്നു. കുട്ടികൾ വന്നപ്പോൾ തന്നെ അവരെ സാനിറ്റൈസ് ചെയ്ത് ഒരു ക്ലാസ്സിൽ 10 കുട്ടികളെ വീതം 10 ഡിവിഷൻ ആയിട്ടാണ് ഇരുത്തിയിരിക്കുന്നത്. കുട്ടികൾ മിക്കവാറും നമ്മൾ 10 കുട്ടികളെ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ചില കുട്ടികൾക്ക് തലവേദനയൊക്കെ പറഞ്ഞ കുട്ടികളോട് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ കുട്ടികളെ ഇരുത്തിയിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന കോവിഡ് 19 മഹാമാരി നമ്മുടെ എല്ലാ ജീവിത രീതിയെ നമ്മൾ ആഗ്രഹിക്കാത്ത രീതികളിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. ഇപ്പോൾ 2021 അതെല്ലാം മാറി ഒരു നല്ല വർഷമായി മാറും എന്ന പ്രതീക്ഷയോടു കൂടിയാണ് ഈ സ്കൂൾ വർഷം ആരംഭിക്കുന്നത്. കുട്ടികൾ സംശയ നിവാരണത്തിനും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ചെയ്യുന്നതിനും റിവിഷനും വേണ്ടി സ്കൂളുകളിലേക്ക് എത്തിച്ചേരുകയാണ്. മാർച്ച് 17 മുതൽ ആരംഭിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി 10-ാം ക്ലാസ്സിലെയും 12-ാം ക്ലാസ്സിലെയും കുട്ടികളെ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നഗരസഭ ആരോഗ്യ വിഭാഗം, വലിയകുന്ന് താലൂക്ക് ആശുപത്രി, PTA, റെസിഡൻസ് അസോസിയേഷൻ, പോലീസ്, എക്സൈസ്, വ്യാപാരികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ചുമട്ടു തൊഴിലാളികൾ എന്നീ മേഖലകളിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ജാഗ്രതാ സമിതിയും സ്കൂളുകളിൽ സജ്ജമാണെന്ന് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുമാരി അറിയിച്ചു. പട്ടണത്തിലെ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ഇന്ന് തുറന്ന് അധ്യയനം ആരംഭിക്കുകയാണ്. കുട്ടികളുടെ സംശയ നിവാരണത്തിനും പരീക്ഷാ തയ്യാറെടുപ്പിനുമായിട്ടാണ് ഈ ക്ലാസ്സുകൾ ഇന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. വിദ്യാധിരാജ സ്കൂളും അതുപോലെ തന്നെ CSE സ്കൂളും തിങ്കളാഴ്ച മാത്രമേ തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. ബാക്കി എല്ലാ സ്കൂളുകളും ഇന്ന് അധ്യയനം ആരംഭിച്ചപ്പോൾ അവിടെ എല്ലാവിധ സംവിധാനങ്ങളും ഉറപ്പാക്കുന്നതിനുള്ള ശ്രമം ആറ്റിങ്ങൽ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജാഗ്രതാ സമിതികൾ വിളിച്ചു കൂട്ടുകയും ആ ജാഗ്രതാ സമിതിയുടെ മേൽനോട്ടത്തിൽ അവിടുത്തെ കാര്യങ്ങൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത്. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ആ ജാഗ്രതാ സമിതി അതിന് ഇടപെട്ട് അതിന് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ കൂടി അവർക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ നന്നായിട്ട് തന്നെ എല്ലാ സ്കൂളുകളുടെയും പഠനം ആരംഭിക്കുകയും വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും ചെയ്യാൻ ആറ്റിങ്ങൽ നഗരസഭ ഒപ്പമുണ്ടാകും എന്നറിയിക്കുകയാണ് ഈ അവസരം. മുനിസിപ്പാലിറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ എല്ലാത്തരം പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ടി കോവിഡ് 19 ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്ന നിലയിൽ ഒരു ക്ലാസ്സിൽ 10 കുട്ടികളെയാണ് ഇരുത്തിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഉച്ചയ്ക്ക് 25, ഇവർ പോയതിനു ശേഷം അടുത്ത സെഷൻ 25% കുട്ടികൾ ഇതുപോലെ വരികയും 2 സമയം നമ്മൾ പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും BHSEക്കുമായിട്ട് പ്രത്യേക സമയം ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് കടന്നുപോയത്. എല്ലാ കുട്ടികളുടെയും മുഖത്ത് സ്കൂളിൽ എത്തിച്ചേർന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സന്തോഷവും അത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഭാരതഭൂഷൺ, ആറ്റിങ്ങൽ.